നമ്മുടെ കൈകൾ ഇങ്ങനെ എടുത്ത് പരസ്പരം കൂട്ടിമുട്ടിക്കണം, അതാണ് ഹൈഫൈ. ഇപ്പോഴത്തെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഇങ്ങനെ പരസ്പരം ഹൈഫൈ പറയാറുണ്ട്. അതെയോ, നീ ഇക്കാലത്തെ കാര്യങ്ങളൊക്കെ വശാക്കി വെച്ചിരിക്കുകയാണല്ലേ. പിന്നല്ലാതെ, ഞാൻ എപ്പോഴും ഇങ്ങനെ അപ് ടു ഡേറ്റ് ആയിട്ടാ ഇരിക്കുന്നത്. അതും ശരിയാ, ഇതൊക്കെയല്ലേ നഗരത്തിൽ താമസിക്കുന്നതിന്റെ ഗുണങ്ങൾ. നീ വിഷമിക്കണ്ട, നിന്നെ ഈ ഗ്രാമത്തിലെ ഒരു മോഡേൺ സ്ത്രീ ആക്കിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. ആണോ? ആ, എന്നാ പിന്നെ ഒരു ഹൈ ബൈ താ. എന്നാ പിന്നെ നീ പോയി കുറച്ചു നേരം വിശ്രമിക്കും, അല്ലെങ്കിൽ തന്നെ ബൽദേവിന്റെ അച്ഛൻ ഇന്ന് അല്പം താമസിച്ചേ വരും, അങ്ങേരെ നമുക്ക് രാവിലെ കാണാം. എന്നാ ശരി. ആന്റി, ആന്റി ഉറങ്ങാൻ പോവാണോ? അതേലോ മോളെ. ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്. എന്താ ഉറക്കത്തിൽ ആന്റി നല്ല സ്വപ്നങ്ങൾ കാണട്ടെ എന്നാ പറഞ്ഞു. ശരി മോളെ, എന്നെ നിനക്കും വരട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആ ഗുഡ് നൈറ്റ്. എന്നാ ശരി മോളെ. എടി എടി, നീ അവിടെ എന്ത് നോക്കിക്കുക? ആ വാതിലിൽ കുറ്റിയിട് ഒന്ന് പെട്ടെന്നാവട്ടെ. എന്റെ പൊന്നു മോള്, ഇതുപോലെ തന്നെ ബാസുരി എപ്പോഴും സോപ്പിട്ടോണ്ടേ ഇരിക്കണം. നീ എത്രത്തോളം വിനയവും ബഹുമാനവും അവളോട് കാണിക്കുന്നോ അത്രയും പെട്ടെന്ന് തന്നെ നിനക്ക് ഈ വീടിന്റെ മരുമോളാവാം. മമ്മി ഇപ്പൊ എന്ത് പറഞ്ഞാലും ഞാൻ കേക്കും. എനിക്ക് ആ ചെക്കനെ ഒത്തിരി അങ്ങ് ഇഷ്ടമായി പോയി. ആണോ? എന്നെ നല്ല സ്ഥലത്ത് തന്നെയാ കൊണ്ടാക്കിയത്. മമ്മി ഒരു കാര്യം ചോദിച്ചോട്ടെ, സംസാരിക്കുമ്പോ ഞാൻ എപ്പോഴും നമ്മുടെ നമ്മുടെ എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അല്ലാതെ, അങ്ങനെയൊക്കെ പറഞ്ഞാലേ ആ സാധനത്തിന് നമുക്ക് കയ്യിലെടുക്കാൻ പറ്റൂ. നിനക്ക് ഈ വീട്ടിലെ ഒരു മഹാറാണിയായി വാഴണ്ടേ. പറയുമ്പോ നമ്മള് ടൗണിലൊക്കെയാ താമസിക്കുന്നത്, പക്ഷെ ഒറ്റമുറി വാടക വീട്ടിലാണെന്നുള്ള കാര്യം നമുക്കല്ലേ അറിയൂ. പക്ഷെ ഇവര് ഈ കാര്യം ഒരിക്കലും അറിയാനേ പാടില്ല. കേട്ടല്ലോ, നീയുണ്ടല്ലോ, എത്ര പെട്ടെന്ന് ഈ വീട്ടിലെ മരുമോളായിക്കോണം. അപ്പൊ പിന്നെ നമ്മുടെ ലൈഫേ മാറിക്കോളും. ആഹാ, ഇതിനൊക്കെ ഓരോ ഭാഗ്യം വേണം. അഞ്ചാം ക്ലാസ്സുകാരിയായ ബാസുരിക്ക് കിട്ടിയത് കോടീശ്വരനായ ഭർത്താവിന്, BA പാസ്സായ എനിക്ക് കിട്ടിയത് ഒന്നിനും കൊള്ളാത്ത നിന്റെ തന്തേ. ഇതൊക്കെ നേരെ തിരിച്ചായിരുന്നു സംഭവിക്കേണ്ടത്. ഇതെന്ത് പണിയാ? മമ്മി വെള്ളം പോലും ചേർക്കാതെ കുടിക്കണോ? എന്റെ തൊണ്ടേ ഉണങ്ങിയിരിക്കുക, എനിക്കും കൂടി കുറച്ച് വേണം. ആ മൊബൈലിംഗ് എന്ന്, ഇന്ന് അടിപൊളി പാട്ടൊക്കെ ഇട്ട് രാത്രി മുഴുവനും നമുക്ക് ഡാൻസ് കളിക്കണം. ഇന്ന് സന്തോഷത്തിന്റെ ദിവസമല്ലേ. ഇങ്ങോട്ട് തടി, ഒരെണ്ണം അങ്ങ് വെച്ചു തന്നല്ലോ. ഇവിടെ താമസിക്കുമ്പോഴെങ്കിലും നിന്റെ ഈ കുടിയും വൃത്തികെട്ട ഡാൻസും പാട്ടും കൂത്തും ഒക്കെ അങ്ങ് നിർത്തിക്കോണം, മനസ്സിലായോ? പിന്നെ നിന്റെ ഈ ആഴ്ചതോറും ബോയ്ഫ്രണ്ടിനെ മാറ്റുന്ന പരിപാടിയും ഉണ്ടല്ലോ. ഈ കാര്യങ്ങളൊക്കെ ആ ബാസുരിയുടെ ചെവിയിൽ എത്തിയാ പിന്നെ അവര് നമ്മളെ അടിച്ച് പുറത്താക്കും. നീ വളരെ മിടുക്കിയും സുന്ദരിയുമായ പെൺകുട്ടിയല്ലേ, നിന്നെ പറ്റി പറയുമ്പോ അവർക്കിനി 100 നാവായിരിക്കണം. എനിക്ക് ഒരു പെഗെങ്കിലും താമം ഇല്ലില്ല. നിനക്ക് ഈ വീടിന്റെ മഹാറാണിയാവണ്ടേ? എന്നാ ഈ അമ്മ പറയുന്നതെല്ലാം നീ അതേപോലെ അനുസരിക്ക്. അപ്പൊ ഈ ബാസുരിയൊക്കെ നമ്മുടെ വഴിക്ക് തന്നെ വന്നോളൂ. അതെ, രണ്ടാളും കൂടി കഴിക്കാനുള്ളത് പാക്ക് ചെയ്യാൻ തുടങ്ങിയോ? എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ. ഏ വീര, ഒന്നിങ്ങോട്ട് വന്നേ. രാജേഷിന് വേണ്ടിയല്ല, എന്റെ ഏട്ടന് വേണ്ടി പാക്ക് ചെയ്യ്. വന്നേ, ഇങ്ങോട്ട് വാ. നീയാള് കൊള്ളാലോ എന്റെ ഗുഞ്ചൻ. നിനക്ക് ബൽദേവിന്റെ അസുഖം തുടങ്ങിയല്ലേ. അവനിപ്പോ എല്ലാ കാര്യങ്ങളും കോമ്പറ്റീഷൻ ആയിട്ട് കാണുന്നത്. കുറച്ച് ദിവസമായിട്ട് അവന് ഫുട്ബോളിന്റെ കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. അതിനിപ്പോ എന്താ? അതിലേട്ടന് താല്പര്യം ഉണ്ടായിട്ടല്ലേ. ഏട്ടന്റെ കഷ്ടപ്പാടിന് വിജയം ഉണ്ടാവട്ടെ. ഈ മത്സരത്തിൽ എന്റെ ഏട്ടനെ ജയിക്കൂ, അതില് സംശയമല്ല. നിന്റെ ഏട്ടൻ ജയിക്കണം തന്നെയാ എന്റെ ആഗ്രഹം. രൺവീർ രാജേഷിനെ സപ്പോർട്ട് ചെയ്യൂ, ഞാൻ എന്റെ ബൽദേവ് ഏട്ടനെ സപ്പോർട്ട് ചെയ്യൂ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അയ്യോ രത്ന, എന്താ ഇത്? ശ്രദ്ധിച്ചു വേണ്ട ഇതൊക്കെ ചെയ്യാൻ. കത്തിക്ക് മുറിച്ചുള്ളതല്ലേ, ഇപ്പൊ കൈ മുറിഞ്ഞില്ലേ? ഞാൻ പറഞ്ഞത് കുറച്ചുകൂടെയൊക്കെ ശ്രദ്ധിക്കണമെന്നാ. രത്ന, അത് എത്ര കാലം നീ ഇങ്ങനെ തനിയെ പണിയെടുത്തോണ്ടിരിക്കും? വിരോധം ഇല്ലെങ്കിൽ എന്നെ തന്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചൂടെ. നിന്റെ സുഖദുഃഖങ്ങളിൽ പങ്കുചേരാൻ എന്റെ മനസ്സും കൊതിക്കുക. രത്ന, അത് ഞാനീ പറഞ്ഞത് എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെയുള്ളതാ.
എന്റെ സന്തോഷവും എന്റെ സങ്കടവും എല്ലാം തന്നോട് പങ്കിടാൻ ഇഷ്ടം എനിക്ക്. എന്നെ തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കിക്കൂടെ. എനിക്ക് സ്വന്തം എന്ന് പറയാൻ ആരുമില്ല. നിങ്ങൾ മരുന്ന് വെക്കാൻ നോക്ക്. ഇതും കെട്ടി വെച്ചോണ്ടിരുന്ന ജോലിയൊക്കെ ആര് ചെയ്യും? രക്ത ഞാൻ ഇവിടെ ഉണ്ടല്ലോ, ഞാൻ നോക്കിക്കൊള്ളാം. ഇപ്പൊ മുറിവ് കെട്ടാൻ നോക്ക്. കണ്ടോ, എല്ലാവരും ഒറ്റ സ്വർത്തി പറഞ്ഞു, ഞാൻ സേമ്പിഞ്ച് നുള്ളി കഴിഞ്ഞു. അമ്മേ, ഞങ്ങളിത് ചെറുപ്പത്തിൽ കളിക്കാറുണ്ടായിരുന്ന. എല്ലാവരും ഒരേ സ്വർത്തി പറയുമ്പോ ആരെങ്കിലും ഒരാൾ കൈ നുള്ള അവരുടെ ആഗ്രഹം സാധിച്ചു കിട്ടുന്ന. പിള്ളേരവിടെ ഫുട്ബോൾ മാച്ച് കളിക്കുന്നു, വലിയവരിവിടെ പിള്ളേർ കളിക്കുന്നു. അമ്മേ, ഈ ഒഴിച്ചിലൊന്ന് നിർത്താൻ പറയുന്നുണ്ടോ? ഞാൻ ഫുട്ബോൾ മാച്ച് കളിക്കാനാ പോണെ, അല്ലാതെ യുദ്ധത്തിന് പോകുന്നതല്ല. കണ്ണേട്ടൻ ഈ മാച്ച് ഒരു യുദ്ധം തന്നെയാന്ന് എനിക്കറിയാം. ഉറപ്പായിട്ടും ഇതില് കണ്ണേട്ടൻ തന്നെ ജയിക്കും. മതി, താങ്ക് യു. എന്തായാലും ഞങ്ങളെ ജയിക്കുള്ളൂ, കാരണം എന്റെ കുട്ടികൾ അത്രയ്ക്ക് അധ്വാനിച്ചിട്ടുണ്ട്. പോകട്ടെ. ഇത് എവിടെ കൊണ്ട് വെച്ച്? ചേട്ടാ, അത് എവിടെ പോയി? അമ്മേ, അത് അമ്മേന്റെ ഫുട്ബോളിന്റെ സാധനങ്ങളൊക്കെ എവിടെ പോയി? അത് എനിക്ക് എങ്ങനെ അറിയാം? നീ എവിടെ വെച്ചെന്ന് വെച്ചാ അവിടെ നോക്ക്. എവിടെ വെച്ചത്? ഇപ്പൊ എന്താ വേണ്ടേ? ഇതാണ് മസാല ചപ്പാത്തി, കണ്ണേട്ടിന് വേണ്ടി ഉണ്ടാക്കിയതാ. കഴിക്ക് കണ്ണേട്ടാ. ഇനി എപ്പോഴാ കഴിക്കാൻ പറ്റാന്ന് എങ്ങനെ അറിയാ? ഞാനിത് റോള് പോലെ ഉണ്ടാക്കിയത്. എന്തായാലും കണ്ണേട്ടിന് ഇത് ഇഷ്ടപ്പെടും. എനിക്ക് വേണ്ട, വിശപ്പില്ല. അതുകൊണ്ടാ ബൽദേവ്, ആ കുട്ടി സ്നേഹത്തോട് ഉണ്ടാക്കി തന്നപ്പോ കഴിക്കുന്നതിന് പകരം വേണ്ടെന്ന് പറയുവാണോ? എടുത്തു. ഏത് നേരം തീറ്റ കാര്യമുള്ളൂ, മാച്ചിനെ പറ്റി ആർക്കും ഒരു ചിന്തയില്ല. ചിലപ്പോ അതൊക്കെ വണ്ടി തന്നെ കാണുമായിരിക്കും. ഓൾ ദി ബെസ്റ്റ് ചേട്ടാ. താങ്ക് യു. മോളെ സിമ്രൻ. എന്താ ആന്റി? ഒന്നിങ്ങോട്ട് വന്നേ. നീ ഉണ്ടാക്കിയ മസാല ചപ്പാത്തി ഞാനും ഒന്ന് കഴിച്ചു നോക്കട്ടെ. കൊള്ളാലോ, അടിപൊളിയായി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അയ്യോ, എന്തിനാ കാല് തൊട്ട് തൊടുന്നേ? ഞാൻ നമ്മുടെ ഈ വീട്ടിൽ ആദ്യമായിട്ട് ആഹാരം ഉണ്ടാക്കിയതല്ലേ, ആന്റിയുടെ അനുഗ്രഹം വേണം. മോളൊന്ന് നിക്കേ, ഇത് പിടിക്ക. അയ്യോ, വേണ്ടെന്ന് പറയരുത്, അനുഗ്രഹ വാങ്ങിച്ചു പിടിക്കേ. താങ്ക് യു. എന്തായാലും ദുൽഖർ
ശങ്കറിന്റെ ഇന്നലെ റിലീസായ പടം കാണാനുള്ള കാശ് എനിക്ക് കിട്ടി. നീ അതിങ്ങ് തന്നെ, സിനിമയൊക്കെ നമുക്ക് പിന്നെ കാണാം. നീ ഇപ്പൊ നന്നായിട്ട് അഭിനയിക്കാൻ നോക്ക്. ബാസുരിയെ സോപ്പിട്ട് കയ്യിലെടുത്താൽ പിന്നെ അവളുടെ മോൻ അവൻ അറിയാതെ പോലും നിന്റെ വലയിൽ വന്ന് വീഴും. കുട്ടികളെ, ഇന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് കളിക്കണം. എന്ത് സംഭവിച്ചാലും പേടിക്കരുത്. ഇന്ന് നമ്മുടെ ലക്ഷ്യം ജയം മാത്രമായിരിക്കണം. യെസ് സർ. പക്ഷേ സാമി ഇതുവരെ വന്നിട്ടില്ല. എന്താ അവൻ വരാത്തത്? അവൻ നമ്മുടെ ടീമിലെ ഏറ്റവും നല്ല കളിക്കാരനല്ലേ. എത്ര ലേറ്റ് ആയാലും അവൻ കളിക്കാൻ വരും സർ. ശരിയാ സർ, അവന് ഫുട്ബോൾ എന്ന് വെച്ചാ ജീവനാ. ശരി, നിങ്ങൾ പോയി വണ്ടിയിലിരിക്കുക, ഞാനിപ്പോ തന്നെ റെഡി ആയിട്ട്. ഈ മാച്ചും കുട്ടികളെ ഈ ഫുട്ബോൾ പഠിപ്പിക്കലും ഒക്കെ നിന്നെ എനിക്ക് അടുത്ത് കിട്ടാനുള്ള ഒരു തന്ത്രം മാത്രമാണ്. പ്രാതൽ കഴിച്ചിട്ടല്ലേ പോവുള്ളൂ. പതിനഞ്ച് മിനിറ്റ് മുമ്പല്ലേ ഞാൻ പറഞ്ഞത്, ഒരേ കാര്യം തന്നെ പിന്നെയും പിന്നെയും പറയരുത്. സാറും ഒരേ തെറ്റ് തന്നെ വീണ്ടും വീണ്ടും ചെയ്യാറുണ്ടല്ലോ. മുതലാളി എങ്ങനെയാണോ അതുപോലെ വേലക്കാരനും. ദീനോമാവാ, ഇത്തവണ ആ തെറ്റ് ആവർത്തിക്കരുത്. ഇതെന്റെ ഒരു അപേക്ഷയാണ് സാറേ. ഇടോ മനുഷ്യ, നിങ്ങൾക്ക് നിങ്ങളുടെ പണി നോക്കിയാ പോരെ. നിങ്ങൾ ഇനിയും അങ്ങോട്ട് എങ്ങനെ സഹിക്കുമെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. വെരി ഗുഡ് ചിൽഡ്രൻ, എല്ലാരും നന്നായിട്ട് കളിക്കണം കേട്ടോ. അശ്രദ്ധ കാണിക്കല്ലേ. എല്ലാരും നല്ല സന്തോഷത്തിലാണ്. ശരിയാ, പിള്ളേർക്ക് എന്തെങ്കിലും പുതിയതായിട്ട് പഠിക്കാൻ പറ്റുന്ന വലിയ കാര്യം. ഓൾ ദി ബെസ്റ്റ് മുതലാളി. താങ്ക് യു മല്ലക്കി ചാം. എന്നാ ഇനി ഞാൻ കട്ടൂരും ഭവാൻ ഇവിടെ നിക്കുന്നില്ല, ഞാൻ അങ്ങോട്ട് പോവാണേ. രാജേഷ് ഈ കുട്ടികളൊക്കെ നല്ല ഉഷാറാക്കിയിട്ടുണ്ടല്ലോ. വീരാ, ഒരു മിനിറ്റ് ഒന്ന് പോയിട്ട് വരാം. താൻ വിഷ് ചെയ്തുകൊണ്ട് ഇനി ഞങ്ങളുടെ വിജയം ആർക്കും തടയാനാവില്ല. ഞാൻ നിങ്ങളെ വിഷ് ചെയ്തു എന്നുള്ളതൊക്കെ ശരിയാണ്, പക്ഷെ ഞാൻ ബൽദേവിന്റെ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നേ. അത് കുഴപ്പമില്ല, തന്റെ വിശ്വസം പിന്നെ എന്റെ ടീമിലെ കുട്ടികളുടെ അധ്വാനവും രണ്ടുകൂടെ ചേരുമ്പോ നല്ല കോമ്പിനേഷൻ. ഓൾ ദി ബെസ്റ്റ്. നിനക്ക് വേണ്ടിയാ കളിക്കുന്നത്. എനിക്ക് കളിയിൽ ജയിച്ചേ തീരൂ വീര. ബൽദേവ, ഞാൻ നിന്റെ അല്ലേ. എന്നെ ജയിപ്പിക്കാൻ വേണ്ടി നീ ആരെയും തോൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നിന്റെ ടീമിന് വേണ്ടി നീ തീർച്ചയായിട്ടും ജയിക്കണം. നീയേ ജയിക്കൂ ബൽദേവ. പിന്നൊരു കാര്യം, ഒരു കാര്യം എപ്പോഴും ഓർക്കണം, നിന്റെ തലയ്ക്കകത്തിരിക്കുന്ന തലച്ചോറെ തണുപ്പിച്ചു വെക്ക്, ആവശ്യമുള്ളത് ചൂടാക്കല്ലേ. ഏട്ടനോട് മാർക്ക് വാങ്ങിക്കേണ്ടതല്ലേ. അത് ഈ കുട്ടികൾക്കൊക്കെ ഒരു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞേക്ക്, ഇവർക്കൊക്കെ അതൊരു സന്തോഷമായിരിക്കും. ഓൾ ദി ബെസ്റ്റ് ചിൽഡ്രൻ. താങ്ക് യു വെരി മച്ച് ചേച്ചി. ഒരേ റബ്ബി. ആ വെല്ലച്ച, ഒരു സെക്കൻഡ്, ഞാൻ ഇപ്പോ വരാം. വീരാ, താൻ വിഷ് ചെയ്തുകൊണ്ട് എന്റെ ടീമിന്റെ വിജയം ഉറപ്പാണ്. ഞാൻ നിങ്ങളെ വിഷ് ചെയ്തു എന്നുള്ളതൊക്കെ ശരിയാണ്, പക്ഷെ ഞാൻ ബൽദേവിന്റെ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നേ. അതെന്തുകൊണ്ടാണെന്ന് അറിയാലോ. ഓഫ് കോഴ്സ് എനിക്കറിയാം വീര, തന്റെ മനസ്സ് മറ്റൊരാൾക്കുള്ളതാണല്ലോ. അത് കുഴപ്പമില്ല, തന്റെ വിശ്വസം പിന്നെ എന്റെ ടീമിന്റെ അധ്വാനം കൂടി ആവുമ്പോ അതും ഒരു നല്ല കോമ്പിനേഷൻ ആണ്. ഓൾ ദി ബെസ്റ്റ്. ഇന്നിവിടെ ഐതിഹാസികമായ ഒരു മാച്ച് കാണുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ പ്രീതംപുരയുടെ അഭിമാന താരം, നമ്മുടെ സ്വന്തം ബൽദേവിന്റെ ടീമും രാജീവ് സാറിന്റെ ടീമും തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ്.
അടുത്ത 90 മിനിറ്റിൽ ഈ മൈതാനത്ത് നടക്കാൻ പോകുന്ന ഈ യുദ്ധത്തിൽ നമുക്ക് നോക്കാം ആര് ജയിക്കുമെന്നും ആര് തോൽക്കുമെന്നും. അപ്പൊ റെഡിയല്ലേ? എന്നാ പിന്നെ ഗെയിം തുടങ്ങാം. സർ, ഞങ്ങളുടെ ടീമിൽ ഒരു കുട്ടി വരാനുണ്ട്, വന്നാൽ ഉടനെ നമുക്ക് തുടങ്ങിയേക്കാം. ശരി. ഇൻസ്പെക്ടർ സർ, സാമിന് അസുഖം വളരെ കൂടുതലാണ്, അവന് നല്ലപോലെ പനിക്കുന്നുണ്ട്. അവനൊന്ന് മാച്ചു കളിക്കാൻ വരാൻ പറ്റില്ല. അവന് കുഴപ്പമൊന്നുമില്ലല്ലോ. ആ ഈ മാച്ച് ഞങ്ങൾക്ക് കളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്താ എന്തു പറ്റി? ഇതെന്തോ ഒരു തരികടയാണല്ലോ. എന്താ ഇന്നെന്താ മാച്ച് കളിക്കാതിരിക്കാനുള്ള കാരണം? തോക്കുന്നുള്ള പേടിയാ? വീര, എന്താ അവിടെ? ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഇത് സാമിന്റെ അമ്മയാണ്. അവന് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണെന്ന് അവരിപ്പോ ഒന്ന് പറഞ്ഞത്. അവനില്ലാതെ ഞങ്ങൾ എങ്ങനെ കളിക്കും? എന്താ റഫറി, കാര്യം എന്താണെന്ന് ഞാൻ പറയാം. ഇതെല്ലാം മാച്ച് കളിക്കാതിരിക്കാനുള്ള അടവാ, അല്ലാതെ വേറൊന്നുമല്ല. താൻ വെറുതെ വേണ്ടാത്ത പറയണ്ട ബൽദേവ്. കളി കാണാൻ ഇത്രയും ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഈ കുട്ടികളും വളരെ എക്സൈറ്റഡ് ആണ്. പക്ഷെ എന്ത് ചെയ്യാനാ, സാം ഞങ്ങളുടെ ഏറ്റവും നല്ല കളിക്കാരനാണ്. അവനില്ലാതെ ഞങ്ങൾക്ക് എങ്ങനെ കളിക്കാൻ പറ്റും? ഒന്നും എനിക്ക് കേൾക്കണ്ട. മാച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നടക്കണം. കളിക്കാനുള്ളവരോടെ കളിച്ചാൽ മതി, എനിക്ക് വേറെ ഒന്നും കേൾക്കണ്ട. ശരി, ഈ മാച്ച് ഇന്ന് തന്നെ നടക്കണമെങ്കിൽ അവന് പകരം ഞാൻ കളിക്കാറില്ല. എന്തായി പറയുന്നത്? അതെങ്ങനെ ശരിയാവന? 12-ഉം 13-ഉം വയസ്സുള്ള പിള്ളേരുടെ ടീമായത്, അവരുടെ കൂടെ നീയാണ് കളിക്കാനാ? ഒരു കാര്യം ചെയ്യും, തന്റെ ടീമിൽ നിന്ന് താനും കളിക്കാൻ ഇറങ്ങാം. രണ്ട് ടീമിൽ നിന്ന് ഓരോ അഡൽസ് ആവുമ്പോ ആ പ്രശ്നം ടാലി ആവൂല്ലോ. റഫറി സാർ, അത് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ആ അങ്ങനെ ചെയ്യാൻ പറ്റും. എന്നാ പിന്നെ എല്ലാവർക്കും സമ്മതമാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. ഇന്നത്തെ മാച്ച് പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. കാരണം വേറൊന്നുമല്ല, നമ്മുടെ ബൽദേവ് തന്നെ കളിക്കാൻ ഇറങ്ങുകയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ബൽദേവ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്പെക്ടർ സാറും കളത്തിൽ ഇറങ്ങുന്നുണ്ട്. സാറിന് അറിയാവുന്ന കളി ഫുട്ബോൾ ആണോ ഇനി മറ്റേതെങ്കിലും കളിയാണോ എന്ന് മാത്രമേ നമുക്കിനി അറിയാനുള്ളൂ. ഇരുവരും കളത്തിൽ ഇറങ്ങിയത് കൊണ്ട് തന്നെ മത്സരം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ്. ബൽദേവളിയൻ മറ്റു കളിക്കാരെ എല്ലാം വട്ടം ചുറ്റിച്ചുകൊണ്ട് പന്തുമായി മുന്നേറുകയാണ്. ഇതാ ഗോൾ, ഗോൾ, ഗോൾ അടിക്കുമോ നമുക്ക് നോക്കാം. 10-ാം നമ്പർ ജേഴ്സി ഇതാ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അടിക്ക്, ഗോൾ അടിക്ക്. ഒരു ഗോൾ മിസ്സായി. ഗോൾ പോസ്റ്റിന്റെ അടുത്ത് വരെ വന്ന് ഗോൾ വഴിമാറി പോയിരിക്കുകയാണ്. എന്റെ കയ്യിൽ നിന്നൊരു ബോള് പോലും പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല. പിന്നല്ലേ നീ എന്റെ വീരെ കൊണ്ടുപോകുന്നത്. സൂപ്പർ രാജേഷ്, സൂപ്പർ, ഗുഡ് പാസ്. ഫൗൾ.
കൊള്ളായിരുന്നു മക്കളെ, കൊള്ളായിരുന്നു. നിങ്ങൾ അതുപോലെ തന്നെ കളിക്ക്, നല്ല ശക്തി എടുത്ത് കളിക്ക്. ഇതോടെ മാച്ചിൽ 1-0 ബൽദേവിന്റെ ടീം മുന്നിലാണ്. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നീ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. എല്ലാവരും കാണാൻ പോവാ കുട്ടികളുടെ കളിയിൽ നീ എന്തൊക്കെ ചെയ്യുമെന്ന്. പ്രത്യേകിച്ചും രൺവീർ, നിന്റെ അളിയനല്ലേ അവൻ, വീരയും കാണും ഇതൊക്കെ. ഇതിനിടയ്ക്ക് വീരയെ പിടിച്ച് കയറ്റരുത്. വീര, അതൊക്കെ നിന്റെ വെറും സ്വപ്നം മാത്രമാണ് ബൽദേവ്. ലോകത്തെ ഏത് ആങ്ങളെയാടാ ഒരു ഗുണ്ടയ്ക്ക് സ്വന്തം പെങ്ങളെ കെട്ടിച്ചു കൊടുക്കാൻ തയ്യാറാവുക.